ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കിടിലൻ 3 പച്ചമാങ്ങ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ടുള്ള പച്ചമാങ്ങയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ കടുക്, കായം വറുത്ത് പൊടിച്ചത്. കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഉപ്പും, ഉപ്പ് അത്യാവശ്യം നന്നായി ചേർക്കാം അച്ചാറായതുകൊണ്ട്. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇങ്ങനെ തന്നെ വെക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് പോവാം. ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. ഉലുവയും കടുകയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, കറിവേപ്പിലയും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊന്നും നന്നായി മൂക്കേണ്ട ആവശ്യമില്ല അച്ചാറായതുകൊണ്ട് തന്നെ. ഇനി ഇതിൽ പൊടിയായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് മാത്രമേ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കഷ്ണം ശർക്കര പൊടിച്ചതാണ്. പിന്നീട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. മാങ്ങയാണ് പെട്ടെന്ന് തന്നെ വെന്ത് പോവും. അപ്പോൾ ദാ ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ മാങ്ങയെല്ലാം. ഇനി നമുക്കൊരു 1/4 കപ്പ് വിനിഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ. നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി 2-ാമത്തെ റെസിപ്പിയിലേക്ക് പോയാലോ. ഒരു സിമ്പിളായിട്ടുള്ള മാങ്ങ ചമ്മന്തിയാണിത്. ഇനി നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു മിക്സിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് മാങ്ങ കഷ്ണങ്ങൾ, 1 കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, 4-5 എണ്ണം. അപ്പോൾ ഞാനിവിടെ ഒരുപാട്, നമുക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുളക് ഇടുന്നുള്ളൂ, കാരണം ഇവിടെ ആർക്കും മുളക് അത്ര ഇഷ്ടമല്ല. എനിക്കായാലും മുളക് അധികമാവുന്നത് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും, ഞാനിവിടെ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വളരെ സിമ്പിളല്ലേ, നല്ല ടേസ്റ്റിയാണ് ഇത്. നമുക്ക് ഇത് മാത്രം മതി ചോറ് ഉണ്ണാനായിട്ട്. ഇനി നമുക്ക് 3-ാമത്തെ വിഭവം പരിചയപ്പെടാം. അതൊരു മാങ്ങാക്കറിയാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പോവാം. ഒരു കുക്കറിൽ ഞാൻ ആവശ്യമുള്ള മാങ്ങാ കഷ്ണങ്ങളും ഉപ്പും കറിവേപ്പിലയും മുളകും ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലൊക്കെ വന്നാൽ മതിയാവും മാങ്ങ ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി,
ഒരു ഇഞ്ചി കഷ്ണം, പച്ചമുളക്, ചെറിയ ജീരകം ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ അരപ്പ് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് വറവിട്ടെടുത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടിട്ട്. നല്ല മഞ്ഞ കളറുള്ള കറിയാണ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മൂന്ന് റെസിപ്പിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ ഒരു ചാനല് കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.